തൃശൂർ അമല പാവറട്ടി റോഡിലെ പരപ്പുഴ പാലം നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ പ്രദേശവാസികൾ നിർമ്മാണത്തിനായി പാലം നിർമ്മാണത്തിനായിട്ട് പത്ത് മാസം കഴിഞ്ഞു താൽക്കാലിക പാലമോ സമാന്തര പാതയോ ഒരുക്കാതെയുള്ള പി ഡബ്ല്യുഡിയുടെ പാലം നിർമ്മാണമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കിയത് ചാവക്കാട് തീരദേശ മേഖലയിലെ അഞ്ച് പഞ്ചായത്തുകളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് കോവിഡ് കാലത്ത് തൃശൂരിലെ ഗുരുവായൂർ ചാവക്കാട് മേഖലയിൽ നിന്ന് രോഗികളെയും കൊണ്ടുപോകേണ്ട പ്രധാന പാതയിലെ പാലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പൊളിച്ചത് ഇന്ന് പൂവത്തൂര് പാവറട്ടി ഗുരുവായൂർ ചാവക്കാട് മേഖലയിൽ നിന്ന് ഏക ആശ്രയം ഈ റോഡ് മാത്രമേ ഉള്ളൂ അമലയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ പാവറട്ടിയിൽ നിന്നാണെങ്കിൽ അമലയിലേക്ക് ആംബുലൻസ് എത്തണമെങ്കിൽ പതിനൊന്നോ പന്ത്രണ്ടോ മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ നിലവിൽ നമ്മൾ പോകേണ്ടത് എട്ട് കിലോമീറ്റർ വളഞ്ഞു പോകുമ്പോൾ റോഡ് കണ്ടീഷനല്ല പഞ്ചായത്ത് റോഡാണ് അര മണിക്കൂറിലധികം എടുക്കുന്നുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ പോലും രോഗികളെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ സമാന്തര ബാധ ഇല്ലാത്തതാണ് നാട്ടുകാരെ ഏറെ ദുരിതത്തിലാക്കുന്നത് ആയിരക്കണക്കിന് കൊറോണ ബാധിച്ച ആൾക്കാർ രോഗികളെ അമല ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എത്തിക്കേണ്ട അതിപ്രധാനമായ റോഡാണ് പൊളിച്ചിട്ടിരിക്കുന്നത് ഈ റോഡിന് സമാന്തരമായി ഒരു റോഡ് നിർമ്മിക്കണം എന്നും റോഡ് ഉള്ള റോഡ് പൊളിച്ചു കളയുകയാണുണ്ടായത് ഈ റോഡ് 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 സമാന്തര നിർബന്ധമായും ഉടനെ എന്നാണ് നമ്മുടെ സേഫ്റ്റി ആക്ഷൻ കൗൺസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി തുറന്നാൽ യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്ന് പറയുന്നു നാട്ടുകാർ സ്ഥലം എം എൽ എ മുരളി പെരുന്നല്ലിയുടെ സ്വന്തം വാർഡിലാണ് ഈ ദുരവസ്ഥ വിഷയത്തിൽ എം എൽ എ ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ഫോർ തൃശൂർ